വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതിനാൽ തന്നെ ഓരോ പാർട്ടിയും തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ ശക്തമായ പ്രചാരണ പരിപാടികളാണ് നടത്തി വരുന്നത്. തലമുതിർന്ന നേതാക്കളെ പ്രചാരണത്തിനിറക്കി പരമാവധി നേട്ടം കൊയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതേസമയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ നായകത്വം വഹിക്കാൻ വി എസ് അച്യുതാനന്ദൻ ഇറങ്ങില്ല എന്നാണ് റിപ്പോർട്ട്. എൽ ഡി എഫ് ജാഥകളിൽ ഇപ്പോൾ തന്നെ വി എസിനെ കാണാറുമില്ല. പ്രചരണങ്ങളിൽ ഇറങ്ങാൻ അദ്ദേഹത്തിന് മടുത്തതായാണ് അടുപ്പക്കാർ പറയുന്നത്. അച്ചടക്കം ലംഘിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ പരസ്യ പ്രതികരണം ഉണ്ടാകില്ല. ഇടതുപക്ഷം തികച്ചും പ്രതിരോധത്തിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ജനകീയ മുഖമായ വി എസിന്റെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പ്രചരണത്തിന്റെ മുൻനിരയിൽ വി എസിന് ആവശ്യമുള്ള സമയമാണിത്. ഇപ്പോഴത്തെ ഇടതുമുന്നണി വിപുലീകരണത്തിൽ കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയെ ഉൾപ്പെടുത്തിയതാണ് വി എസിനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പം വേദി പങ്കിടാൻ വി എസിന് താല്പര്യമില്ല. വയനാട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ക്ഷണിക്കപ്പെടുന്ന പരിപാടികൾക്ക് ഇപ്പോഴും പോകുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സി പി ഐയുടെ നേതാക്കന്മാരാണ് പതിവായി മധ്യവർത്തികളാകുന്നത്. കാസർഗോഡിന്റെ ഇരട്ട കൊലപാതകത്തിൽ പാർട്ടി വല്ലാത്തൊരു പ്രതിരോധത്തിലാണ്. ഈ സമയത്ത് വി എസ് മാറി നിൽക്കുന്നത് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം പെരിയ ഇരട്ടക്കൊലക്കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യവും ശക്തിപ്പെടുകയാണ്. ഇത് സി പി എമ്മിനെയും സി പി എം നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരിനെയും ഭയപ്പെടുത്തുന്നതാണ്. കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവരെയും ലക്ഷ്യമിടുന്ന സി ബി ഐ അന്വേഷണ രീതിയാണ് പാർട്ടിയെ പേടിപ്പെടുത്തുന്നത്. അരിയയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെയും ടി വി രാജേഷിനെയും ഗൂഢാലോചന കേസിൽ പ്രതികളാക്കി. സി ബി ഐ അന്വേഷണത്തിലിരിക്കുന്ന ഫസൽ വധക്കേസിൽ കാരായി ചന്ദ്രനും കാരായി ചന്ദ്രശേഖരനും പ്രതികളാണ്. ടി പി വധക്കേസ് സി ബി ഐ അന്വേഷണത്തിന് വിടുന്ന കാര്യം ഹൈക്കോടതി പരിഗണനയിലാണ്. ഈ ആവശ്യം കോടതി അംഗീകരിച്ചാൽ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ അടക്കമുള്ള ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം എത്തിയേക്കും. സംശയത്തിന്റെ ആനുകൂല്യം നൽകിയായിരുന്നു മോഹനെ വടകര കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. കണ്ണൂരിനെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ആദ്യം സി ബി ഐ ഏറ്റെടുത്തത് 2006 ഫസൽ വധക്കേസാണ്. രണ്ടാമത്തേത് പയ്യോളി മനോജ് വധക്കേസ്. പാർട്ടി കോടതി ഒരു മുറിയിൽ ബന്ദിയാക്കി വിചാരണ ചെയ്താണ് അരിയയിൽ ഷുക്കൂറിനെ വക വരുത്തിയത്. കതിരൂർ മനോജ് വധക്കേസ് സി ബി ഐ ഏറ്റെടുത്തപ്പോൾ പി ജയരാജനെ യു എ പി എ ചുമത്തി ഒരു മാസത്തോളം ജയിലടച്ചിരുന്നു. ശുഹൈബ് വധക്കേസിൽ സി ബി ഐ അന്വേഷണമില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അന്വേഷണം സി ബി ഐക്ക് വിട്ട് ഹൈക്കോടതി ഉത്തരവുണ്ടായത്. ഈ കേസിലും യു എ പി എ ചുമത്തി ഇതെല്ലാം സി ബി എമ്മിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ലാവൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി ബി ഐ തുടർ വിചാരണ ആവശ്യപ്പെട്ട സുപ്രീംകോടതി നൽകിയ ഹർജി പരിഗണനയിലാണ്. ഏപ്രിലേക്ക് ഇത് മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെ പാർട്ടി വല്ലാത്തൊരു പ്രതിസന്ധിയായ ഘട്ടത്തിൽ വി എസിന്റെ മൗനം താങ്ങാൻ കഴിയില്ല. അതിനാൽ എങ്ങനെയും വി എസിനെ പ്രചരണത്തിനിറക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.